എംഎൽഎയാണേലും മന്ത്രിയാണേലും എം പി ആണേലും ജനങ്ങൾക്കൊപ്പം ഇന്നുണ്ടാവും നാളെ. തുടർഭരണം കേരളത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സർവേകളും ചിലത് 80 സീറ്റ്, ചില സർവേകളിൽ 100 സീറ്റ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 100 സീറ്റുകൾ. 18 5 സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വിജയിച്ചിട്ടുള്ളത്. ഈ 5 സീറ്റിലെ വിജയം ആവർത്തിക്കാനുള്ള നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും റാന്നി അസംബ്ലി നിയോജകമണ്ഡലം ആ സർക്കാരിനൊപ്പം ഒരു ഭരണകക്ഷി എന്നല്ല, തീർച്ചയായിട്ടും റാന്നിയിൽ നിന്നുണ്ടാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നാരായണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരായ ജനങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായി 2 തവണ മത്സരിച്ച ആളുകളെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM ഒഴിവാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തോമസ് ഐസക് മന്ത്രി, ജി സുധാകരൻ മന്ത്രി, രവീന്ദ്രനാഥ് മന്ത്രി, CPIയിലെ സുനിൽകുമാരടക്കമുള്ള പ്രഗത്ഭന്മാർ ഒഴിവാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ഒഴിവായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു MLA ആയിട്ട് മാത്രമല്ല പൊതുപ്രവർത്തനം. ഞങ്ങൾ MLA ആകുന്നതിന് മുമ്പ് ഞാനിവിടെ എത്രയോ വർഷം കോളേജ് യൂണിയൻ ചെയർമാനായി തുടങ്ങിയതാണ്. അതിനുശേഷം മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി, പിന്നീട് റാന്നിയിലെ പൊതുപ്രവർത്തന ദേശാഭിമാനി പത്രത്തിന്റെ ജില്ലാ ലേഖകനായി, രൂപീകരണത്തിൽ ഞാൻ എന്റെ പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ തന്നെയാണ്, സാമൂഹ്യ സേവനം. ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ MLA ആണേലും മന്ത്രിയാണേലും MP ആണേലും ജനങ്ങൾക്കൊപ്പം ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും.